ആ പെണ്ണിന്റെ ആ പെണ്ണിന് ഇത്തയിരിക്കൽ നിർബന്ധമാണ്. മൂന്ന് മാസക്കാലം ഇത്തയിരിക്കുന്ന പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വേണോ വേണ്ടേ എന്ന് തീരുമാനിച്ചുകൊണ്ട് മടക്കിയെടുക്കാനുള്ള അവസരമുണ്ടല്ലോ സഹോദരങ്ങള്. രണ്ടാമത്തെ തലാക്കുള്ളിയാലും അങ്ങനെയാവാം. നിക്കാഹില്ലാതെ ഇത്തയിലിരിക്കുന്ന സമയത്ത് മടക്കിയെടുത്തു എന്ന് പറയുന്നതിലൂടെ പെണ്ണിനെ നിങ്ങൾക്ക് മടക്കിയെടുക്കാൻ അവസരമുണ്ട്. എന്നാൽ മൂന്ന് തലാക്കും അങ്ങ് ചൊല്ലിപ്പിരിച്ചാ പിന്നെ ഇവിടെ മടക്കിയെടുക്കുന്ന പ്രശ്നമേ ഇല്ല. ഇനി മടക്കിയെടുക്കാൻ അവസരമുണ്ട്. ഇപ്പോഴാ അവളെ വേറെ ഒരാള് വിവാഹം ചെയ്ത് അദ്ദേഹം ആ പെണ്ണുമായി സംസർഗം നടത്തി എന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ട് അയാൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് തൊഴാക്കുകയില്ലയാൽ ആ പെണ്ണിനെ നമുക്ക് വീണ്ടും വിവാഹം ചെയ്യാം. അല്ലാതെ മൂന്ന് തലാഖ് ചൊല്ലിയ പെണ്ണിനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിവാഹം ചെയ്യാൻ അത് നിക്കാഹിലൂടെയാണെങ്കിലും അല്ലെങ്കിലും ഒരു പരിധവില്ലെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് അബ്ഗദുൽ ഹലാലിയ തലാഖ്. തലാഖിൽ വെച്ച് ഹലാലായ കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും ദേഷ്യമുള്ള കാര്യം അല്ലാഹുവിന് അതാ തലാഖാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. സംഗതി ഹലാല എങ്കിലും അല്ലാഹുവിനോട് അതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ തലാഖ് ചൊല്ലിയവന് ശിക്ഷയുണ്ടെന്നല്ല, അനുവദിക്കപ്പെട്ട കാര്യമാണെങ്കിലും അല്ലാഹുവിന് അതിന് താല്പര്യമില്ല. അങ്ങനെയുണ്ടല്ലോ കുറെ കാര്യങ്ങൾ. അങ്ങനെയുള്ള ഒരു വിഷയമാണ് തലാഖ് ചൊല്ലുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ തലാഖിലേക്ക് കലാശിക്കുന്ന ഒരവസ്ഥയുണ്ടാകാതിരിക്കാൻ പരിശുദ്ധമായ ഇസ്ലാം കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില നിയമങ്ങൾ നൽകിയിട്ടുണ്ട്. പെണ്ണെ അച്ചടക്കമുള്ളവനായി ജീവിച്ചാൽ അച്ചടക്കത്തോടെ ജീവിക്കുന്ന പെണ്ണിനെ കാത്തിരിക്കുന്നത് അച്ചടക്കമുള്ള ഭർത്താവാണ്. അതേസമയം കളിച്ചു ചിരിച്ച് ഇസ്ലാമിന്റെ മതമൂല്യങ്ങളെ എല്ലാം ഓവർടേക്ക് ചെയ്ത് ജീവിക്കുന്ന പെണ്ണാണെങ്കിലോ അവളെ കാത്തിരിക്കുന്നത് അതുപോലെയുള്ള ഒരു ഭർത്താവാണ്. അൽ ഖബീസാതു ലിൽ ഖബീസീന വൽ ഖബീസൂന ലിൽ ഖബീസാത്. എന്റെ ആശയമല്ല, ഖുർആൻ പറയുന്നു അൽ ഖബീസാതു ലിൽ ഖബീസീൻ. ചീത്ത പെണ്ണുങ്ങൾക്ക് അതുപോലെയുള്ള ആണുങ്ങളെയാണ് അല്ലാഹു തആല സെലക്ട് ചെയ്തത്. വൽ ഖബീസൂന ലിൽ ഖബീസാത്. നീചരും നികൃഷ്ടരുമായ ജനങ്ങൾക്ക് അല്ലാഹു തആല ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അത്തരക്കാരായ പെണ്ണുങ്ങളെയാണ്. നല്ല ആണുങ്ങൾക്ക് നല്ല പെണ്ണുങ്ങളുണ്ട്, നല്ല ദമ്പതിമാർക്ക് നല്ല വരന്മാരെ, അതാ നല്ല വധുകൾക്ക് നല്ല വരന്മാരെ അല്ലാഹു തആല വരച്ചിട്ടുണ്ട്. കുഫു ഒപ്പിക്കുക എന്ന ഒരു സമ്പ്രദായം ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, നല്ല ദാമ്പത്യം ഇവിടെ അതാ നടപ്പിലാകാൻ അല്ലാഹുവിന്റെ ഒരു തീരുമാനമുണ്ടെങ്കിൽ അതാ നല്ല ദീനീ ചിട്ടയോടെ ഇസ്ലാമിന്റെ മതമൂല്യങ്ങളെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായാൽ നമ്മെ പിടികൂടുന്നത് അത്തരണത്തിലുള്ള നല്ല ഒരു ഭർത്താവിന് തന്നെയാണ്. സ്വാഭാവികമായോ അങ്ങനെയാണ് ഉണ്ടാവുക. വിവാഹം കഴിക്കാൻ വരുമ്പോ നല്ല മുഖമക്കളെയൊക്കെ ഇട്ട പെണ്ണാണെങ്കിൽ ഒരു കോളേജ് കുമാരനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമസ്കാരത്തിലോ നോമ്പിലോ ഇസ്ലാമിന്റെ മൂല്യങ്ങളിലോ അത്രയേറെ ശ്രദ്ധയില്ലാത്ത ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം മുഖമക്കളെ ഇട്ട് വന്ന പെണ്ണിനെ ഇഷ്ടപ്പെടില്ല. അവന്റെ കൂട്ടുകാരെന്നെ പറയും, ചിന്തിക്കെ അതെന്തായാലും നമുക്ക് വേണ്ടത് അത് കുറച്ച് ഓവറാണ്. നിസ്കാരപ്പായെന്നാ വരില്ലെന്ന തോന്നുന്നത്, കാരണം മുഖമക്കനെ പോലും അവൾ കഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നമുക്ക് ഒപ്പൂല, അത് എളുപ്പ ഓവറാണ് എന്ന് പറയും.
അല്ലേ? അപ്പൊ അങ്ങനെയാണല്ലോ വിവാഹം നടത്തുന്നതിന് മുമ്പായിട്ട് ആ ഒരു ചടങ്ങ് പെണ്ണ് കാണുക എന്ന ചടങ്ങ് തന്നെ നിർവഹിക്കുന്നത് എത്ര വലിയ ആഭാസകരമായിട്ടാണ്. കന്നിനെ കൊണ്ടുപോകാൻ വേണ്ടി നല്ല ഉദഹിയത്തിന്റെ കന്നെടുക്കാൻ വേണ്ടി വരുമ്പോൾ ഉണ്ടാവും നാലോ അഞ്ചോ ആടുകളൊക്കെ, അഥവാ ഓടിയാൽ നമുക്കൊക്കെ ഒന്ന് സഹകരിച്ച് പിടിക്കാലോ എന്ന് എഴുതിയിട്ട്. എന്നപോലെ ഈ പെണ്ണിനെ കാണാൻ വരുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് നാലഞ്ച് മല്ലന്മാരിങ്ങനെ ഒന്നിച്ച് ഒരു വണ്ടിയിൽ ഒന്ന് ഇറങ്ങിയിട്ട് വളരെ പാവപ്പെട്ട ഒരു പുരുഷന്റെ മുമ്പിൽ ഇതുവരെ നിൽക്കാൻ പോലും അവസരം കിട്ടിയിട്ടില്ലാത്ത ഒരു പെണ്ണ് വളരെ പേടിച്ച് വറച്ച് ഇവരുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴാ അവന്റെ കമന്റ് എത്ര നീ പഠിച്ചത്. അപ്പൊ സാധുവിന്റെ മറുപടി, ഞാന് പത്താം ക്ലാസ് എഴുതി കഴിഞ്ഞു. അപ്പൊ മുപ്പര ചോദ്യം, എന്നാ പിന്നെ എനിക്കൊരു എസ് എസ് എൽ സി അങ്ങോട്ട് എഴുതി പൂർത്തിയാക്കൂടായിരുന്നു. അപ്പൊ അതിന്റെ മേലുള്ള കോഴ്സ് ആയി എസ് എസ് എൽ സി നാം മുപ്പര് വിചാരിച്ചത്. അപ്പൊ കൂടെ ഉള്ള ആൾക്കാർ അല്പം അന്തണ്ട്. മുപ്പര് പറയാണ് തമാശ പറയാൻ കണ്ട ഒരു നേരം നീ അഥവാ ഈ പറഞ്ഞത് തമാശയാക്കുന്ന വിധത്തിൽ കൂടെയുള്ള ആളുകൾ അതൊരു വിറ്റാക്കി മാറ്റുകയായിരുന്നു. ഇങ്ങനെ അന്യ പുരുഷന്മാരുടെ മുമ്പിൽ ഇതുവരെ എണീറ്റ് നിൽക്കാൻ പോലും അവസരമില്ലാത്ത ചെറിയ പെൺകുട്ടികളെ മുമ്പിൽ കൊണ്ടുവന്ന് നാലഞ്ച് പുരുഷന്മാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന ആഭാസകരമായ ഈ ചടങ്ങ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ആലോചിക്കണം. സത്യം പറഞ്ഞാൽ ഇന്നത്തെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണല്ലോ. ഏതായിരുന്നാലും വളരെ ചുരുക്കം ചില സ്ത്രീകളെങ്കിലും വളരെ അച്ചടക്കത്തോടെ ജീവിക്കുന്നവർ ഇപ്പോഴും ഉണ്ട് എന്ന സത്യം നമ്മൾ ആരും മറക്കാൻ പാടില്ല. അപ്പോൾ ആ വിവാഹത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ അവൾ മുഖമക്കരെ ധരിച്ച് അല്ലെങ്കിൽ ഒരു സ്വാരിഹത്തായ പെണ്ണിന്റെ ഒരു പർദ്ധയോ അല്ലെങ്കിൽ വേഷവിധാനമോ ധരിച്ചുകൊണ്ട് വന്നാൽ ആ ഭർത്താവിന് ആ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരൻ ഒരു ദീനീ സ്ട്രിക്റ്റിൽ ജീവിക്കാൻ താല്പര്യം കാണിക്കാത്തവനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു 40% ആളാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവളെ ഇഷ്ടപ്പെടുകയില്ല. പിന്നെയോ മുടിയൊക്കെ ഇങ്ങനെ ഇപ്പിയും ചിപ്പിയും കുപ്പിയൊക്കെ ആക്കി ഒരു പ്രത്യേക സ്റ്റൈലിൽ ഇങ്ങനെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ ചിലപ്പോൾ ഒരു പക്ഷെ അവനെ ഇഷ്ടപ്പെടും. ആ പെണ്ണിന് ധീരമായ ഒരല്പം ബന്ധം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമസ്കാരത്തിന്റെ കാര്യത്തിലും മറ്റു നിയമങ്ങളിലും ഒക്കെ അവൾക്ക് കർശനമില്ല. അവരുടെ ജീവിതത്തിൽ മതത്തിന്റെ മൂല്യങ്ങളോട് താല്പര്യവുമില്ല. അടിച്ചുപൊളിയായി ജീവിക്കുകയും വീടുകളിലുള്ള ടിവികളിലും ചാനലുകളിലും പ്രത്യക്ഷപ്പെടുന്ന മുഴുവൻ സീരിയലുകളും കണ്ട് ജീവിക്കുന്ന പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങൾ ആലോചിക്കുക, ആ പെണ്ണിനെ ഒരിക്കലും തന്നെ ദീനിനോട് അത്ര വലിയ താല്പര്യമുണ്ടാവുകയില്ല. നിങ്ങൾ വിവാഹം കഴിക്കുന്നത് ആ പെണ്ണിനെ ആയാൽ നിനക്ക് ആ പെണ്ണിനെ നന്നാക്കാനൊക്കുമോ? ആ പെണ്ണ് നിന്നെ നിയന്ത്രിക്കുമോ? പിന്നെ രണ്ടുപേരുടെയും മര ഈമാനും മര ഇസ്ലാമും കൂടിയിട്ട് പരസ്പരമുള്ള ദാമ്പത്യ ജീവിതത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ എത്രയോ കുസുമങ്ങൾ ഉണ്ടാകുന്നു. ആ ഉണ്ടാവുന്ന കുസുമങ്ങൾക്ക് ഇസ്ലാമിക നിയമം പഠിപ്പിക്കാൻ മാനസികമായ പിന്തുണയില്ല. അങ്ങനെ ആ കുടുംബം നശിച്ചു പോവുകയാണ്. ഇങ്ങനെയാണ് നാം കാണുന്നതെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അൽ ഖബീസാത്തു ലിൽ ഖബീസീന വൽ ഖബീസൂന ലിൽ ഖബീസാത്ത്. നീചരും നികൃഷ്ടരുമായ പെണ്ണുങ്ങളെ അത്തരക്കാരായ പുരുഷന്മാർക്ക് വേണ്ടിയുള്ളതാണ്. അതേസമയം നല്ല സ്വഭാവമുള്ള പെണ്ണുങ്ങളെയും ആണുങ്ങളെയും അത്തരക്ക് വേണ്ടി അല്ലാഹു താല സലക്ത് ചെയ്തിരിക്കുന്നുവെന്ന് പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ കണ്ടില്ലേ? ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രിമാർ അവിടത്തെ അല്ലാഹു തആല നൽകിയ സൈനബ റുഖൈയാ ഉമ്മു കുൽസൂം ഫാത്തിമ റളിയല്ലാഹു അൻഹുന്നാ
ഇവർക്ക് അല്ലാഹു തആല നൽകിയ ആദ്യത്തെ ഭർത്താക്കന്മാരെന്ന് ആലോചിച്ചു നോക്കൂ. നാല് പുത്രിമാരുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒന്നാമത്തെ മകളായിരുന്ന സൈനബ് എന്ന് പറയുന്ന പെണ്ണിനെ വിവാഹം ചെയ്തു കൊടുത്തതായ അബുൽ ആസ് ഇബ്നു റബീഇ എന്ന് പറയുന്ന മനുഷ്യനാണ്. അബുൽ ആസ് ഇബ്നു റബീഇ രണ്ടാമത്തെ പുത്രിയെ അല്ലാഹുവിന്റെ റസൂല് വിവാഹം ചെയ്തു കൊടുത്തു. റുഖയ്യയെയും ഉമ്മു കുൽസൂമിനെയും തമ്മിൽ വിവാഹം നടന്നു. തമ്മിൽ വിവാഹം നടന്നു. രണ്ടും റസൂലുള്ളാന്റെ മുത്താഫയായ അബൂ ലഹബിന്റെ മക്കളാണ്. അബൂ ലഹബിന് മൂന്ന് പുത്രന്മാരാ ഉള്ളത്. ഈ ഉത്തുബ എന്ന് പറയുന്ന ദുഷ്ടനായ മനുഷ്യനല്ലാത്ത രണ്ടുപേരും ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉത്തുബയും ഉത്തൈബയും ഇതാ അബൂ ലഹബിന്റെ രണ്ട് മക്കൾ നബിയുടെ വീട്ടിൽ വന്നു. അബൂ ലഹബ് എന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് നിന്റെ മകളായ റുഖയ്യയെ കൊണ്ടും ഉമ്മു കുൽസൂമിനെ കൊണ്ടും നമുക്ക് വിവാഹം അങ്ങ് നടത്തിയാലോ. മുത്താപ്പ ഒന്ന് സംസാരിക്കല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവ് നേരത്തെ മരണപ്പെട്ടു പോയില്ലേ സഹോദരന്മാരെ? അതുകൊണ്ട് പിതാവിന്റെ സ്ഥാനത്ത് ധാർമ്മികത്വം വഹിക്കേണ്ട അബൂ ലഹബ് അവിടുന്ന് പറയുന്നു, നമ്മൾ സൈനബിനെയും അതുപോലെ ഉമ്മു കുൽസൂമിനെയും അതുപോലെ തന്നെ റുഖയ്യയെയും വിവാഹം ചെയ്യണം. അതിന് നമ്മൾ എന്ത് വഴിയാ സ്വീകരിക്കുന്നത്? മുത്താപ്പ് എന്നെ പറഞ്ഞാൽ അതാണ് നല്ലത്. അവിടുന്ന് പറഞ്ഞു, ഏതായാലും വിവാഹ പ്രായമെത്തിയിട്ട് ഇപ്പോൾ ഉത്തുബയും ഉത്തൈബയും നിൽക്കുകയല്ലോ, എങ്കിൽ പിന്നെ നമുക്ക് അവരെ കൊണ്ടങ്ങ് വിവാഹം നടത്തിയാലോ. അല്ലാഹുവിന്റെ റസൂല് തീരുമാനിച്ചു എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ. സുബ്ഹാനല്ലാഹ്, റുഖയ്യയെ ഉത്തുബക്ക് കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അതുപോലെ ഉമ്മു കുൽസൂമിനെ ഉത്തൈബക്കും വിവാഹം അങ്ങ് ഉറപ്പിച്ചു, നിക്കാഹ് നടത്തി. അറബികളിൽ ഒരു സമ്പ്രദായമുണ്ട്, നിക്കാഹ് നടത്തി ഒരു മാസം കഴിഞ്ഞിട്ട് ആ വീട്ടിലേക്ക് ക്ഷണിക്കാറുള്ളത്. അങ്ങനെ നിക്കാഹ് കഴിഞ്ഞ് വീട്ടിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഓരോരോ ദിവസങ്ങൾ ഇങ്ങനെ കാതോർത്തു നിൽക്കുന്നു. പ്പെട്ട സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടെ നമ്മൾ ഈ സംഭവത്തെ നോക്കിക്കാണേണ്ടതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണത്തിന്റെ ഘട്ടമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല വിവിധങ്ങളായ പരീക്ഷണങ്ങളെ, പരീക്ഷണ ഘട്ടങ്ങളെ അല്ലാഹു തആല നൽകിയപ്പോൾ എല്ലാം പൂമത്തെ പോലെ സ്വീകരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ നിങ്ങൾ നോക്കൂ, അവിടുന്ന് അനുഭവിക്കുന്നത് അബൂ ലഹബിന്റെ ഉത്തുബയും ഉത്തൈബയും അവിടുത്തെ മക്കളായ റുഖയ്യയെയും ഉമ്മു കുൽസൂമിനെയും നിക്കാഹ് ഉറപ്പിച്ചങ്ങ് നിൽക്കുമ്പോഴാണ് മുമ്പെപ്പോഴോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അവിടുത്തെ ദീനങ്ങ് പ്രചരിപ്പിക്കാൻ വേണ്ടി കുടുംബത്തേക്ക് ഇറങ്ങിത്തിരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തബ്ബല്ലക യാ മുഹമ്മദ്, മുഹമ്മദ് നശിച്ചു പോകട്ടെ എന്ന് അബൂ ലഹബ് ഒരു വാക്ക് പറഞ്ഞിരുന്നു. അതിന്റെ പേരിലുള്ള തിരുവചനം ഇതാ, പ്രഖ്യാപനം അതിനെതിരെ ശബ്ദവുമായിട്ട് പരിശുദ്ധമായ ഖുർആൻ അബൂ ലഹബിന്റെ ഗണ്ണനം അങ്ങിറക്കി കൊടുത്തു.